സന്തോഷം നിറഞ്ഞ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. 1972 ഭൂട്ടാനിലെ രാജാവാണ് ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ് എന്ന വാക്ക് ഉപയോഗിച്ച് തുടങ്ങിയത്. GDP ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഓരോ രാജ്യത്തിൻ്റെയും വളർച്ചയെ അളക്കുന്ന ഒരു മെഷർമെൻ്റായി GDP പരിഗണിക്കുകയാണ്. എന്നാൽ GDP ഒരുപാട് കൂടുതലുള്ള രാജ്യത്ത് GNH കൂടുതലാവണമെന്നില്ല. അഥവാ ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക രംഗം, വിദ്യാഭ്യാസ രംഗം, അല്ലെങ്കിൽ അവിടുത്തെ യൂത്ത്സ്, അവിടുത്തെ റിസോഴ്സസ്, വിഭവങ്ങൾ, ഇതൊന്നും ആ രാജ്യത്തിൻ്റെ സന്തോഷത്തിൻ്റെ അളവിനെ നിർണ്ണയിക്കുന്നില്ല എന്ന് ചുരുക്കം. ഗ്രോസ് നാഷണൽ ഹാപ്പിനെസ്സിൽ ഒരുപാട് രാജ്യങ്ങൾ മുമ്പന്തിയിലാണ്. ആ രാജ്യങ്ങളിലെ ജീവിത ക്രമങ്ങളിലും ഒരുപാട് വ്യത്യാസങ്ങളുണ്ടെന്ന് നമുക്ക് കാണാൻ കഴിയും. സമ്പത്തോ യൂത്തോ വിഭവങ്ങളോ ഒന്നുമല്ല അവിടുത്തെ സന്തോഷത്തെ നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ. പിന്നെ എന്താണ്? ഞാൻ എൻ്റെ കഴിഞ്ഞ വീഡിയോയിൽ നിന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എവിടെയാണ് സന്തോഷമുള്ളത് എന്ന്. സന്തോഷമുള്ളത് എൻ്റെയും നിങ്ങളുടെയും മനസ്സിലാണ്. നാം കഴിക്കുന്ന ഭക്ഷണത്തിലല്ല, നാം യാത്ര ചെയ്യുന്ന വണ്ടിയിലല്ല, നാം ധരിക്കുന്ന വസ്ത്രത്തിലല്ല, നമ്മൾ വസിക്കുന്ന നമ്മുടെ ഫ്ലാറ്റിലല്ല, നമ്മൾ ഉറങ്ങുന്ന മെത്തയിലോ ഒന്നുമല്ല സന്തോഷം നിലനിൽക്കുന്നത്. അത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ മനസ്സിൽ തന്നെ ആപേക്ഷികമാണ്. നമുക്കൊരു കാര്യം സ്ഥിരമായി ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ അത് എപ്പോഴെങ്കിലും സ്റ്റോപ്പായാൽ അതൊരു ദുഃഖത്തിന് കാരണമാകും. എന്നാൽ നമുക്കൊരു അനുഗ്രഹം കിട്ടാതെ കിട്ടിയാൽ അതൊരു സന്തോഷത്തിന് കാരണമാകും. നമ്മൾ നിന്ന് യാത്ര ചെയ്യുന്ന ഒരാൾക്ക് ഇരിക്കാൻ സൗകര്യം ലഭിച്ചാൽ അത് വലിയ സന്തോഷമാണ്. ഇരുന്ന് പോകുന്ന ഒരാൾക്ക് വേറൊരു സീറ്റ് കിട്ടിയാൽ അത് സന്തോഷമാകണമെന്നില്ല. അപ്പോൾ ഹാപ്പിനെസ് എന്ന് പറയുന്നത് എല്ലായ്പ്പോഴും നമ്മുടെ മനസ്സിൻ്റെ ആപേക്ഷികമായ ചിന്തകൾക്കനുസരിച്ചാണ്. സോ നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തി കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി എല്ലാത്തിലും സന്തോഷം കാണാൻ, കണ്ടെത്താൻ നമുക്ക് പറ്റും. നമ്മുടെ ചെറിയൊരു പുഞ്ചിരി, ഒരു ചെറിയ ചുംബനം, ഒരു ഹഗ്ഗ്, ഒരു ഷെയ്ക്ക് ഹാൻഡ്, നമ്മൾ പറഞ്ഞൊരു വാക്ക് പാലിക്കുക, അല്ലെങ്കിൽ ഒരാളെ അഭിനന്ദിക്കുക, അല്ലെങ്കിൽ നമ്മെ ഒരാളെ അഭിനന്ദിക്കുക, ഇങ്ങനെ ഏതെങ്കിലും അർത്ഥത്തിൽ വിലമതിക്കാൻ കഴിയാത്ത സന്തോഷകരമായ നിമിഷങ്ങൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതിന് നമ്മൾ ഫോക്കസിനെ നമുക്കൊന്ന് മാറ്റേണ്ടതുണ്ട്. നമ്മൾ ഫോക്കസ് എന്ത് ലഭിച്ചു എന്നതിലേക്ക് കൊണ്ടുവരണം, എന്ത് ലഭിച്ചില്ല എന്നതിനെ മാറ്റാൻ നമുക്ക് പറ്റണം. നല്ല സാമ്പത്തികമായ ഉയർന്ന നിലയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ തനിക്ക് എല്ലാം ഉണ്ടെന്ന് എല്ലാവരും പറയുന്നു, പക്ഷേ എന്തോ എൻ്റെ ജീവിതത്തിൽ ഒരു അർത്ഥമില്ലാത്തതുപോലെ എനിക്ക് തോന്നുന്നു, അങ്ങനെ പറയുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ പറ്റും. വലിയ ഫ്ലാറ്റും മണിമാളികകളും ഒരുപാട് സംവിധാനങ്ങളും, യാത്ര ചെയ്യാൻ ഹെലികോപ്റ്റർ അടക്കമുള്ള വലിയ വലിയ ബിസിനസ് തൈക്കൂൺസ്, അവർക്ക് രാത്രി ഒന്ന് ഉറങ്ങണമെങ്കിൽ ചിലപ്പോൾ സ്ലീപ്പിംഗ് പില്ലേഴ്സ് കഴിക്കേണ്ടി വരുന്നു. കാരണം സമാധാനമില്ല, സന്തോഷത്തോടെ ഉറങ്ങാൻ പറ്റുന്നില്ല. എന്നാൽ ഒന്നുമില്ലാത്ത, ആകാശമല്ലാത്തൊരു മേൽക്കൂരയില്ലാത്ത ശാനന്മാരോടൊപ്പം കടിപിടി കൂടി ഭക്ഷണം കഴിക്കുന്ന ആളുകളും സന്തോഷത്തോടു കൂടി റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ടാകും. അങ്ങനെ ഉറങ്ങുന്ന ഒരാൾക്ക് ചിലപ്പോൾ ഒരു പീഠികത്തണ്ണയുടെ ചെറിയ ഒരു ഇടം കിട്ടിയാൽ മതി, അവരത് സന്തോഷത്തോടെ ഉപയോഗിക്കും. എന്നാൽ എല്ലാം ലഭ്യമായ ഒരാൾക്ക് ചിലപ്പോൾ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് കറണ്ടൊന്ന് പോയാൽ മതി, AC ഒന്ന് ഓഫായാൽ മതി, അതെവരെ ഉണ്ടായിരുന്ന സന്തോഷം അവിടെ തീരുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മുടെ മനസ്സിനെ നമുക്കൊന്ന് പാകപ്പെടുത്തിയാൽ ജീവിതത്തിൽ സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാൻ എനിക്കും നിങ്ങൾക്കും കഴിയും. ഇവിടെ മാറ്റം വരുത്തേണ്ടത് നമ്മുടെ ചുറ്റുപാടിനെയല്ല, മറ്റുള്ളവരെയല്ല, മറിച്ച് നമ്മുടെ മനസ്സിനെയാണ്. ഫോക്കസ് ഓൺ ഹാപ്പിനെസ്, നോട്ട് അൺഹാപ്പിനെസ്. നമ്മൾ ഫോക്കസ് ചെയ്യേണ്ടത് ഹാപ്പിനെസ്സിനെയാണ്. വി ഹാവ് ടു ക്രിയേറ്റ് ദി ഗാർഡൻ ഓഫ് ഹാപ്പിനെസ്. മനോഹരമായ സന്തോഷം നിറഞ്ഞൊരു പൂങ്കാവനം സൃഷ്ടിക്കാൻ എനിക്കും നിങ്ങൾക്കും പറ്റണം. അതിനേറ്റവും ശക്തമായ മതിലുകൾ ഉണ്ടാവണം. ദുഃഖത്തിൻ്റെയും സങ്കടത്തിൻ്റെയും മാലിന്യങ്ങൾ നമ്മുടെ മനോഹരമായ പൂന്തോട്ടത്തിലേക്ക് വന്ന് പതിക്കാതിരിക്കാൻ ശക്തമായ ചുറ്റുമതിലുകൾ ഉണ്ടായിരിക്കണം. അങ്ങനെ പ്രൊട്ടക്റ്റഡ് ആയിട്ട് നമുക്ക് ജീവിക്കാൻ കഴിയണം. ഞാനൊരു കഥ പറയട്ടെ. ഒരു രാജാവ് തൻ്റെ നാട്ടിലെ പ്രജകളെ കണ്ട് അവരുടെ സന്തോഷത്തിൻ്റെ അളവുകൾ എത്രയെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പരീക്ഷണത്തിന് വേണ്ടി ഒരു യാത്ര ചെയ്യാൻ തീരുമാനിച്ചു. ഗ്രാമങ്ങളിലൂടെയുള്ള യാത്രയിൽ അദ്ദേഹം ഒരുപാട് കാഴ്ചകൾ കണ്ടു. അങ്ങനെ അദ്ദേഹം ഗ്രാമങ്ങളിലൂടെ യാത്ര ചെയ്യുമ്പോൾ പല കാഴ്ചകളും അദ്ദേഹത്തിന് കാണാൻ കഴിഞ്ഞു. ഒരുപാട് കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിന് സന്തോഷവും ഒരുപാട് കാഴ്ചകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ദുഃഖവും നൽകി. എന്നാൽ അദ്ദേഹം കണ്ട കാഴ്ചയിൽ കർഷകരായ ഒരുപാട് കുടുംബങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്യുന്ന കാഴ്ചകൾ കാണാറുണ്ടായിരുന്നു. അതിലൊരുപാട് കർഷകർ ഒരുപാട് അധ്വാനിക്കുകയാണ്, നല്ല നല്ല വെയിലത്തും നല്ല തണുപ്പിലും ഒരുപാട് കഷ്ടപ്പെട്ട് അധ്വാനിക്കുകയാണ്. പക്ഷേ അവരുടെ മനസ്സിലും മുഖത്തും ഒക്കെ സന്തോഷമുണ്ട്. അങ്ങനെ അവർ ഒരു ഫാമിലിയെ കണ്ടു. ആ ഫാമിലി വയലുകളിൽ അധ്വാനിക്കുകയാണ്, പക്ഷേ സന്തോഷത്തോടു കൂടി ആഘോഷത്തോടു കൂടിയാണ് അവർ അധ്വാനിക്കുന്നത്. അത് കണ്ടപ്പോൾ രാജാവ് തൻ്റെ പരിചാരകരോട് ചോദിച്ചു, എങ്ങനെയാണ് ഈ ഒരു കഷ്ടപ്പാടിനിടയിലും ഇത്ര ബുദ്ധിമുട്ടിനിടയിലും ഇങ്ങനെയൊക്കെ അധ്വാനിക്കുമ്പോഴിടയിലും ഇവർക്ക് ഇത്ര സന്തോഷത്തോടു കൂടി ജീവിക്കാൻ കഴിയുന്നത് എന്ന്. രാജാവ് പറയുകയാണ്, എനിക്ക് രാജ്യം മുഴുവൻ ഭരിക്കാൻ കഴിഞ്ഞിട്ടും എനിക്കില്ലാത്ത സന്തോഷം എങ്ങനെ ഇവർക്ക് കിട്ടിയെന്ന്.
അപ്പോൾ കൂടെയുള്ളൊരു പരിചാരകൻ രാജാവിനോട് പറയുന്ന മറുപടി ഇതാണ്, രാജാവ് ഇവർ 99 ക്ലബിൽ അംഗത്വം നേടിയിട്ടില്ല എന്ന്. രാജാവ് ചോദിച്ചു അതെന്താണ് 99 ക്ലബ് എന്ന്. രാജാവ് അതിനൊരു പരീക്ഷണത്തിലൂടെ കാണിച്ചു കൊടുക്കാൻ അദ്ദേഹം തീരുമാനിച്ചു. രാജാവിനോട് പറഞ്ഞു, നിങ്ങൾ എനിക്കൊരു 99 സ്വർണ്ണ നാണയങ്ങൾ സമ്മാനിക്കണം, ഞാൻ എങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന്. അങ്ങനെ രാജാവ് 99 സ്വർണ്ണ നാണയങ്ങൾ നൽകി. ഈ പരിചാരകൻ 99 സ്വർണ്ണ നാണയങ്ങൾ ഒരു കിഴിയിൽ വെച്ചുകൊണ്ട്, ഒരു കിഴിയിൽ ഒരു സഞ്ചിയിൽ കെട്ടിയിട്ട് ഈ കർഷകരുടെ വീട്ടിൻ്റെ മുറ്റത്ത് കൊണ്ടുപോയി വെച്ചു. അതിൻ്റെ കൂടെ ഒരു എഴുത്തും ഇട്ടു, ഈ കിഴിയിലുള്ള സ്വർണ്ണ നാണയങ്ങൾ മുഴുവൻ നിങ്ങൾക്ക് ദൈവം നൽകിയ സമ്മാനമാണ്, നിങ്ങൾ കൃത്യമായി എണ്ണി നോക്കുക, നിങ്ങൾ കൃത്യമായി അതിനെ ഉപയോഗിക്കുക. കർഷകൻ രാവിലെ എഴുന്നേറ്റ് വീട്ടുമുറ്റത്ത് ഇറങ്ങിയപ്പോൾ കാണുന്ന കാഴ്ച ഒരു ചെറിയ സഞ്ചിയാണ്. ആ സഞ്ചി എടുത്തു നോക്കിയപ്പോഴേക്കും അതിൻ്റെ കെട്ട് അഴിഞ്ഞ രീതിയിലാണ് കിടക്കുന്നത്. ഒരു ചെറിയ പേപ്പർ കഷ്ണം കെട്ടി അതെടുത്ത് വായിച്ചു നോക്കിയപ്പോൾ ഇതെനിക്ക് സമ്മാനമായി കിട്ടിയ സ്വർണ്ണ നാണയമാണെന്ന് മനസ്സിലായി. അദ്ദേഹം ആ ഒരു സ്വർണ്ണ നാണയത്തിൻ്റെ കിഴിയുമായി ഭാര്യയുടെ അടുത്തേക്ക് പോയി. അങ്ങനെ രണ്ടുപേരും ഒരുമിച്ചിരുന്ന് അതിൻ്റെ ഓരോ സ്വർണ്ണ നാണയങ്ങളും എടുത്ത് എണ്ണി മാറ്റിവെക്കാൻ തുടങ്ങി. അങ്ങനെ എണ്ണി മാറ്റിവെച്ചപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ നമ്പർ 99 സ്വർണ്ണ നാണയങ്ങളാണ്. വീണ്ടും എണ്ണി, അപ്പോഴും കിട്ടിയത് 99 സ്വർണ്ണ നാണയങ്ങളാണ്. മൂന്നാമത് എണ്ണുമ്പോൾ ഈ ഭർത്താവ് തൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുകയാണ്, ഈ ഭാര്യ ഏതെങ്കിലും സ്വർണ്ണ നാണയം എടുത്ത് മാറ്റിവെച്ചിട്ടുണ്ടോ എന്ന സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. വീണ്ടും എണ്ണിയപ്പോഴും കിട്ടിയത് 99 സ്വർണ്ണ നാണയമാണ്. ഭർത്താവ് ചോദിച്ചു, എവിടെ പോയി ഒരു സ്വർണ്ണ നാണയം? ഭാര്യ പറഞ്ഞു, ഞാൻ അറിയില്ല. ഭർത്താവ് ചോദിച്ചു, ആരാണ് ഇത് ആദ്യം കണ്ടത്? ഭാര്യ പറഞ്ഞു, ഞാൻ അറിയില്ല. ആരായിരിക്കും ഇത് ആദ്യം അഴിച്ചിട്ടുണ്ടാവുക? അതും അറിയില്ല. പിന്നെ ആ ഭർത്താവ്, ആ കർഷകൻ നഷ്ടപ്പെട്ടു പോയ സ്വർണ്ണ നാണയം എവിടെയെന്ന് അന്വേഷിച്ച് നടക്കുകയായിരുന്നു. പിന്നീട് ആ വീട്ടിൽ സന്തോഷം കളിയാടിയ വീട്ടിൽ പിന്നെ അസ്വാരസ്യങ്ങളായി. ഭാര്യയെ സംശയിക്കാൻ തുടങ്ങി, മറ്റുള്ളവരെ സംശയിക്കാൻ തുടങ്ങി. ആ സ്വർണ്ണ നാണയങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചു വെക്കാൻ തുടങ്ങി. പിന്നീട് ജോലിക്ക് പോകാനോ കൃഷി ചെയ്യാനോ അവർക്ക് താല്പര്യമില്ലാതെ. ആ സ്വർണ്ണ നാണയം ഒന്ന് ഉപയോഗിച്ച് മാർക്കറ്റ് കൊണ്ടുപോയി വിൽപ്പന നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പണം ഉപയോഗിച്ച് സന്തോഷത്തോടെ ജീവിക്കാനും അവർക്ക് താല്പര്യമില്ലാതെ. നഷ്ടപ്പെട്ടു പോയ ഒരു സ്വർണ്ണ നാണയം അന്വേഷിച്ച് നടക്കുകയാണ് ആ കർഷകൻ. ഭാര്യ പലപ്പോഴും കർഷകനോട് പറയാം, ഇവിടെ കഴിക്കാനൊന്നുമില്ല, വല്ലതും നിങ്ങൾ വാങ്ങി വരണമെന്ന്. പക്ഷേ നഷ്ടപ്പെട്ടു പോയത് കിട്ടാതെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞ് കർഷകൻ നടക്കുകയാണ്. ഇതുപോലെയാണ് നമ്മളും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നത്. ഒരുപാട് നമുക്ക് ലഭിക്കുന്നു, ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് സൗഭാഗ്യങ്ങളും ഒരുപാട് നന്മകളും നമുക്കുണ്ടാകുന്നു. പക്ഷേ നമ്മൾ പലപ്പോഴും നഷ്ടപ്പെട്ടത് അന്വേഷിച്ച് നടക്കുകയാണ്. ലഭിച്ചതിനെ സ്വീകരിക്കാതെ, ലഭിച്ചതിലെ നന്മകളെ കാണാതെ, നമ്മളിലേക്ക് വന്ന ദൈവം നൽകിയ അനുഗ്രഹങ്ങളെ മറച്ചു വെച്ചുകൊണ്ട് എന്താണോ നമുക്കില്ലാത്തത് അതിനെ അന്വേഷിച്ച് നടക്കുകയാണ്. പീപ്പിൾ ആർ സെൽഡം തിങ്ക് അബൌട്ട് വാട്ട് വി ഹാവ് ആൻഡ് ഓൾവേസ് തിങ്ക് അബൌട്ട് വാട്ട് വി മിസ്. ശരിയാണ്, നമ്മളെല്ലായ്പ്പോഴും ചിന്തിക്കുന്നത് നമുക്കെന്തില്ല എന്നാണ്, മറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടത് നമുക്കെന്തൊക്കെ ഉണ്ട് എന്നാണ്. അപ്പോൾ നമ്മുടെ ചിന്തയിൽ ചില മാറ്റങ്ങൾ വന്നു കഴിഞ്ഞാൽ, എന്തൊക്കെ എൻ്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന് കണ്ടെത്താൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, തീർച്ചയായും നമ്മുടെ സന്തോഷത്തിൻ്റെ അളവുകൾ വർദ്ധിക്കും, നമ്മുടെ ജീവിതത്തിനൊരു അർത്ഥമുണ്ടാവും, നമുക്ക് ദൈവം നൽകിയ അനുഗ്രഹത്തെ എണ്ണി എണ്ണി ഓർക്കാൻ നമുക്ക് പറ്റും. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം അനുഗ്രഹീതരാണെന്നറിയാൻ നിങ്ങളൊരു ചെറിയൊരു പേപ്പർ എടുത്ത് നിങ്ങൾ ആ പേപ്പറിലൊന്ന് എഴുതി നോക്കുക, എനിക്ക് എന്തൊക്കെ ദൈവം എന്തൊക്കെ അനുഗ്രഹങ്ങൾ എൻ്റെ ദൈവം എനിക്ക് സമ്മാനിച്ചിട്ടുണ്ടെന്ന് ഓരോന്നും 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 എടുത്തെഴുതുക. ഓരോ സമ്മാനങ്ങൾക്കും ഓരോ അനുഗ്രഹങ്ങൾക്കും ദൈവത്തെ നന്ദിയോടെ ഓർക്കുക. അതിന് നിങ്ങൾ സഹായിക്കുന്ന ഒരു മെറ്റീരിയൽ, ഈ ലേണിംഗ് മെറ്റീരിയൽ ഞാൻ ഇതിൽ നൽകുന്നതാണ്. ആ ഒരു ആക്ടിവിറ്റി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്യുമെന്ന് ഞാൻ കരുതുകയാണ്. നിങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹങ്ങളെ, സന്തോഷങ്ങൾ കണ്ടെത്താൻ പറ്റിയ നിമിഷങ്ങളെ എഴുതിയെടുക്കുക. കഴിഞ്ഞു പോയ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരുപാട് സന്തോഷങ്ങൾ സമ്മാനിച്ച ഒരുപാട് നിമിഷങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾ പലപ്പോഴും അതിനെ ഓർക്കുന്നില്ല. പിന്നെ നിങ്ങൾ ഓർക്കുന്നത് എന്തിനു മാത്രമാ? നിങ്ങൾ കഴിഞ്ഞ ജീവിതത്തിലുണ്ടായ ദുഃഖങ്ങളെ കുറിച്ച് മാത്രമാണ്. ശരിയല്ലേ? ഒരു തമാശ പലതവണ പറഞ്ഞാൽ നമ്മൾ ചിരിക്കാറുണ്ടോ? ഇല്ല. എന്നാൽ ഒരു ദുഃഖം പലതവണ ഓർത്ത് നമ്മൾ കരയാറുണ്ട്. മാറുക, നമ്മുടെ ചിന്തയിൽ ഒരു മാറ്റം കൊണ്ടുവരിക. എഴുതുക, ഒരു പേപ്പർ എടുത്തിട്ട് വെറുതെ ആലോചിച്ചതുകൊണ്ട് കാര്യമില്ല. കാരണം എഴുതുന്ന വാക്കുകൾക്ക് ശക്തിയുണ്ടെന്നാണ് പറയുന്നത്. സോ നിങ്ങളൊരു പേപ്പർ എടുക്കുക, എഴുതുക. ഇന്ന് നിങ്ങൾ നിങ്ങൾക്ക് ലഭ്യമായ അനുഗ്രഹത്തെക്കുറിച്ച് ഒരു പേപ്പറിൽ എഴുതുക. കഴിഞ്ഞ കാലങ്ങളിൽ നിങ്ങളെ സന്തോഷിച്ച നിമിഷങ്ങളെക്കുറിച്ച് ഒരു പേപ്പറിൽ എഴുതുക. നിങ്ങളുടെ ലൈഫ് ലോഗ് എഴുതി കൊണ്ടുവരിക. നിങ്ങൾ ഓരോ ദിവസവും അനുഗ്രഹിക്കുന്ന സന്തോഷവും സമാധാനത്തിൻ്റെയും നിമിഷങ്ങളെ ഒരു പേപ്പറിൽ എഴുതി കഴിഞ്ഞാൽ തിരിച്ചറിയാൻ പറ്റും എത്രമാത്രം അനുഗ്രഹീതരാണ് നമ്മളെന്ന്. അങ്ങനെ സന്തോഷത്തെ ഫോക്കസ് ചെയ്യുന്ന, സന്തോഷത്തിൻ്റെ മനോഹരമായൊരു പൂങ്കാവനത്തെ സൃഷ്ടിക്കുന്ന ആളുകളായി മാറാൻ നമുക്ക് കഴിയണം. ഞാൻ നമ്മുടെ ആദ്യത്തെ എപ്പിസോഡിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു,
നമ്മളൊരു വാക്ക് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ് അവിടെ ഹാപ്പിനെസ് വേണോ അതോ മറ്റു ദുഃഖം വേണോ എന്ന് തീരുമാനിക്കുന്നത് എന്ന്. ശരിയാണ്, നമ്മുടെ മനസ്സിൽ സന്തോഷവും ദുഃഖമൊക്കെ സമ്മാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺസിൻ്റെ പ്രവർത്തന ഫലമായിട്ടാണ്. സന്തോഷം നൽകുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്, അതുപോലെ തന്നെ ദുഃഖം നൽകുന്ന അല്ലെങ്കിൽ ആൻഷ്യറ്റി നൽകുന്ന, ഫിയർ ഭയം നൽകുന്ന ഹോർമോൺസ് നമ്മുടെ ശരീരത്തിലുണ്ട്. ഏതുതരം ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കണമെന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ ഇന്നർ ഓർഗൻസാണ്. അത് നമ്മുടെ ചിന്തകൾക്കനുസരിച്ചാണ്, നമ്മുടെ കാഴ്ചപ്പാടുകൾക്കനുസരിച്ചാണ്, നമ്മുടെ ഫോക്കസിനനുസരിച്ചാണ്. സന്തോഷകരമായ ഒരു നിമിഷത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ശരീരത്തിൽ ഹാപ്പി ഹോർമോൺസ് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുക. ഭയം നിറഞ്ഞ ഒരു അനുഭവത്തെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ സ്ട്രെസ് ഹോർമോൺസ് ആണ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. പോസിറ്റീവായി ചിന്തിക്കുമ്പോൾ ഹാപ്പി ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, സന്തോഷം നിങ്ങളുടെ ശരീരത്തിലുണ്ടാകുന്നു. നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ സ്ട്രെസ് ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു, ജീവിതത്തിലെ സന്തോഷം മാഞ്ഞുപോയി അവിടെ ദുഃഖം തിരിച്ചു വരുന്നു. നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നെഗറ്റീവാണ് എങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് സ്ട്രെസ് ഹോർമോൺസാണ്. ഇത്തരം ഹോർമോൺസ് നമുക്ക് ദുഃഖം മാത്രമല്ല സമ്മാനിക്കുന്നത്, രോഗങ്ങളും സമ്മാനിക്കുകയാണ്. ഈ ആധുനിക കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ വിറ്റഴിക്കപ്പെടുന്ന ഗുളികകൾ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് സൈക്കോസൊമാറ്റിക് രോഗങ്ങൾക്കുള്ള ഗുളികകളാണ്. അപ്പോൾ നമ്മുടെ മനോജന്യമായ രോഗങ്ങൾ ഉണ്ടാവാൻ കാരണമാകുന്നത് സ്ട്രെസ് ഹോർമോൺസുകളും അതിന് ശേഷമുള്ള പ്രവർത്തനങ്ങളുമാണ്. സോ അതിനെ നമുക്ക് മാറ്റി നിർത്താൻ കഴിയണം. അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഹോർമോൺസുകളെ കുറിച്ചും നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന പ്രവർത്തനങ്ങളെ കുറിച്ചും ഒക്കെയാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. അതിനു മുമ്പ് ഞാൻ നിങ്ങളൊരു ചോദ്യം ചോദിക്കുകയാണ്. നമ്മുടെ മനസ്സിൽ ഒരു ഭയം ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ നമ്മളൊരു ഭയാനകമായ സിറ്റുവേഷനിൽ ഏർപ്പെട്ട് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ചലഞ്ച് നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ ഏത് തരം അല്ലെങ്കിൽ എന്ത് ഹോർമോണാണ് നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആലോചിക്കുക, ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കുക, അറിയുന്ന ഉത്തരം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. ഈ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് എങ്കിൽ തീർച്ചയായും മറ്റുള്ളവർക്ക് അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നുവെങ്കിൽ ആ മാറ്റങ്ങൾ കമൻറ്റുകളായി അറിയിക്കുക അല്ലെങ്കിൽ വാട്സപ്പിലൂടെ എന്നെ അറിയിക്കുക. ഏതെങ്കിലും അർത്ഥത്തിലൊരു മാറ്റങ്ങൾ, തിരുത്തലുകൾ നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്നെ അറിയിക്കാം. ഏതായാലും നമുക്ക് സന്തോഷത്തോടുകൂടി ഒരുമിച്ച് മുന്നേറാം. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളുടെ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ, നിങ്ങൾ ഈ എപ്പിസോഡിനെ കാത്തിരിക്കുകയാണെങ്കിൽ തീർച്ചയായും ഒരു 10 ആളുകൾക്കെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഏറ്റവും അടുത്തുള്ള 10 ആളുകളെയെങ്കിലും ഇതിൻ്റെ ഭാഗമാക്കാൻ, സന്തോഷത്തിൻ്റെ ഭാഗമാക്കാൻ, ഈ കോഴ്സിൻ്റെ ഭാഗമാക്കാൻ നിങ്ങൾ പരിശ്രമിക്കുക. നമുക്കെല്ലാവർക്കും സന്തോഷകരമായി ജീവിക്കാൻ കഴിയട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. അടുത്ത എപ്പിസോഡിൽ നമ്മുടെ ബ്രെയിനിൽ നടക്കുന്ന പ്രോസസ്സിനെ കുറിച്ചും ഹോർമോൺസിൻ്റെ വ്യതിയാനങ്ങളെ കുറിച്ചുമാണ് സംസാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്.